ഹലോ ചിൽഡ്രൻ ടുഡേ വിൽ സ്റ്റാർട്ട് അവർ സിക്സ് യൂണിറ്റ് ദാറ്റ് ഈസ് ഫോർ എ പൊല്യൂഷൻ ഫ്രീ നേച്ചർ സോ ഓൺ ദ സ്ക്രീൻ യു ക്യാൻ സി എ പിക്ചർ ഓൺ എസ് ഓക്കെ യു നോ പ്ലാൻസ് പ്ലാൻസ് ആ ദ കിച്ചൺ ഓഫ് എർത്ത് നമ്മുടെ ഭൂമിയുടെ ആള് അടുക്കളയാണ് എന്താണ് സസ്യങ്ങൾ അല്ലെങ്കിൽ അവയുടെ ഇലകൾ എന്ന് നിങ്ങൾക്ക് ബിക്കോസ് ദ ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് ഫോർ ദ ഹോൾ എർത്ത് എർത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ് വിനോ ദാറ്റ് ആർ ദ ഗ്രീൻ പ്ലാൻസ് ഗ്രീൻ പ്ലാൻസ് ആണ് ചെയ്യുന്നത് ദുനോ ഫോർ ഫോട്ടോസിന്തസിസ് അതാണ് ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഫോട്ടോസിന്തസിസ് യുനോ ഫോർ ദ ഫോട്ടോസിന്തസിസ് വാട്ട് ആർ ദ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ദ പ്ലാൻ കാർബൺ ഡയോക്സൈഡ് വാട്ടർ Then sunlight, then uh, chlorophyll, these are the materials needed for plants to prepare their own food that is uh, photosynthesis. During the process of photosynthesis, they absorb carbon dioxide from the atmosphere and release oxygen during daytime that you know. So, this process maintains the carbon dioxide and uh, oxygen level.

എപ്പോഴും കൃത്യമായിട്ട് സാധിച്ചു കൊണ്ടുപോകുന്നു അതേസമയം ഭൂമിയെയും അന്തരീക്ഷത്തെയും ബാക്കിയെല്ലാം മണ്ണിനെയും പോലും സംരക്ഷിക്കാനുള്ള കടമ നമുക്കുണ്ട് ബട്ട് വി ആർ നോട്ട് ബോധഡ് അബോട്ട് അല്ലേ മോസ്റ്റ് ഓഫ് ദി ടൈം വി ആർ നോട്ട് ബോധഡ് എബോട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാറ് നമ്മൾ നമ്മുടെ സുഖ സൗകര്യങ്ങൾ മാത്രം ആലോചിച്ച് പോകുന്നു വാട്ട് ഇസ് എ നെറ്റ് റിസൾട്ട് ഇറ്റ് റിസൾട്ട് ഇൻ പൊല്യൂഷൻ അല്ലേ അതിൽ മലിനീകരണം പല രീതിയിലുള്ള അന്തരീക്ഷമായാലും ജലമായാലും മണ്ണായാലും എല്ലാം മലിന മലിനമാക്കപ്പെട്ടെ കൊണ്ടേയിരിക്കുന്നു ഈ ചാപ്റ്ററിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ പഠിക്കേണ്ടത് വി വിൽ സീ ദാറ്റ് ഓൾ ലിവ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ എയർ ആൻഡ് വാട്ടർ ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട്ലി അതായത് എല്ലാ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഈ മൂന്ന് ഘടകങ്ങളെയും നേരിട്ടോ അല്ലാതെയോ എപ്പോഴും ആശ്രയിച്ചാണ് കഴിയുന്നത് ഏതൊക്കെയാണ് മൂന്ന് ഘടകങ്ങൾ സോയിൽ എയർ ആൻഡ് വാട്ടർ മണ്ണും ജലവും അതുപോലെ തന്നെ വായുവും എല്ലാ ഓർഗാനിസംസും ദ ഡിപ്പെൻഡ് ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട്ലി ഓൺ ദീസ് ഫാക്ടേഴ്സ് അതിനെയാണ് നാം എന്ത് ചെയ്യുന്നത് പൊല്യൂട്ട് ചെയ്യപ്പെടുന്നത് അതിൽ ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വി വിൽ സീ അബൌട്ട് സോയിൽ പൊല്യൂഷൻ ഫോർ ദാറ്റ് വി ഹാവ് ടു ഒബ്സോർവ് സോയിൽ ബിക്കോസ് ദർ ആർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സോയിൽസ് അറൌണ്ട് അസ് ഉദാഹരണം For that, uh, for the observation, we have to collect soil from paddy field and from garden. Means in garden, means it will be the amount of sand will be more in that type of soil, and from soil has been removed for construction. നമ്മുടെ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി മണ്ണ് മാറ്റി അവിടുത്തെ മണ്ണ് അതൊരു ഒരു ചുവന്ന കളറുള്ള കളറുള്ള മണ്ണായിരിക്കും കൂടുതൽ അങ്ങനെ കിട്ടുക ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള മണ്ണ് എടുത്തിട്ടാണ് വി ആർ ഗോയിങ് ടു ഒബ്സോർവ് ദ സോ നൗ ദ ത്രീ ടൈപ്സ് ഓഫ് സോയിൽസ് ഈസ് വിത്ത് യു നൗ യു ഹാവ് ടു റൈഡ് ദ ഫീച്ചേഴ്സ് ദാറ്റ് യു ക്യാൻ സീ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പ്രത്യേകതകൾ ഈ മൂന്ന് തരം മണ്ണിൻ്റെയും പ്രത്യേകതകൾ യു ഹാവ് ടു റൈഡ് ഡൗൺ ഇനി അവർ നോട്ട് ബുക്സിൽ എഴുതി വയ്ക്കുക ഓക്കെ നൗ വിൽ ചെക്ക് ഡസ് സോയിൽ കണ്ടെയ്ൻ വാട്ടർ സോയിലിൽ വെള്ളമുണ്ടോ അത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം അതിനുവേണ്ടി നിങ്ങൾക്കറിയാം നല്ല ഒരു സണ്ണി ഡേയിലാണെങ്കിൽ പോലും നമ്മൾ മണ്ണിൽ എന്ത് ലൈറ്റ് റൈസ് ഫാൾസ് എന്ത് ചെയ്യുന്നു അത് ചൂടാവുന്നില്ല ലൈ ഗെറ്റ് ഹീറ്റഡ് അപ്പോൾ തന്നെയായിരിക്കും ഇഫ് ദെർ ഈസ് സോയിൽ ഇൻ ദ സോയിൽ സോയിലിൽ വെള്ളമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആക്ച്വലി യു ഷുഡ് ഗെറ്റ് ഇവാപ്രേറ്റ് അത് ചൂടായി ഇവാപ്രേറ്റ് ചെയ്ത് പോകണം ഓക്കെ നമ്മൾ എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എന്തെല്ലാം സാധനങ്ങളാണ് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടത് വാട്ട് ആർ ദി മെറ്റീരിയൽസ് വി നീഡഡ് ഓൺ ടെസ്റ്റ് ട്യൂബ് ദെൻ സാൻഡ് എ ബർണർ എ ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡ് ടു ഫിക്സ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഈ ടെസ്റ്റ് ട്യൂബ് ആ ഘടിപ്പിക്കുന്നു അതിന് താഴെ ഒരു ബർണർ വയ്ക്കുന്നു അതിനുശേഷം നമ്മൾ കുറച്ച് വി പുട്ട് സം സോയിൽ ആൻഡ് വി ഹീറ്റ് ദി സോയിൽ ഓൺ ദ ടെസ്റ്റ് ട്യൂബ് ആഫ്റ്റർ സം ടൈം യു ക്യാൻ സീ ഓൺ ദ അപ്പർ സൈഡ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് വി ക്യാൻ സീ സം

ടെസ്റ്റ് ട്യൂബിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം അങ്ങനെയും നമുക്കിത് ടെസ്റ്റ് ചെയ്യാം ചിലപ്പം ചില നേരത്തെ നമ്മൾ ഈ വാട്ടർ പേപ്പർ അങ്ങ് അന്തരീക്ഷത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ടെസ്റ്റ് ട്യൂബിൽ അത് കാണാൻ പറ്റുന്ന വരത്തില്ല അപ്പോൾ അത് കാണണമെങ്കിൽ ഒത്തുകൂടെ ക്ലിയർ ആയിട്ട് കാണുമെങ്കിൽ മെൻ വി ആർ ഹീറ്റിംഗ് ദ സോയിൽ വി ഹാവ് ടു കവർ ദ ഫേസ് ഓഫ് ടെസ്റ്റ് ട്യൂബ് വിത്ത് സം കോട്ടൺ ആഫ്റ്റർ കൂളിംഗ് വി ക്യാൻ സീ ദ വാട്ടർ ഡ്രോപ്പ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്

the holes at the bottom of pots should be completely covered take equal amount of sandy clayey and loamy soils and put them in pots separately keep a small beaker under the hole of each pot as shown now pour equal amount of water in each pot Note the amount of water collected in each beaker. Note which soil has maximum water holding capacity. You will find that clay soil can hold maximum water as very little water is collected in the beaker. Sandy soil holds minimum water as much water is collected in the beaker. ത്രീ ടൈപ്സ് ഓഫ് സോയിൽ ദാറ്റ് ഈസ് ഫ്രം ദ പാഡി ഫീൽഡ് ഫ്രം ദ ഗാർഡൻ വിത്ത് മോർ സോയിൽ ആൻഡ് ഇതാണ് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി മാറ്റിയ സ്ഥലത്തെ ചെടികളൊക്കെ നിന്ന സ്വഭാഗത്ത് ഉള്ള മണ്ണ് ഈ മൂന്ന് ഭാഗം മണ്ണാണ് നമ്മൾ ഈ മൂന്ന് ബക്കറ്റുകൾ വെച്ചത് ദാറ്റ് ഈസ് ഒന്ന് സാൻഡി സോയിൽ ഈ ക്ലേയി സോയിൽ എന്ന് വെച്ചാൽ പാഡി ഫീൽഡിൽ നിന്ന് കിട്ടുന്നതെന്ന് ലൂമി സോയിൽ എന്ന് വിളിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സാധാരണ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സോയിൽ ഇത് നമ്മൾ വെച്ച് നോക്കിയപ്പോൾ ഇതിൽ ഒരേ അളവ് വെള്ളമാണ് ഒഴിച്ചത് അവസാനം നമ്മൾ എന്ത് കണ്ടു സാൻഡി സോയിലിൽ ബീക്കറിൽ എന്ത് ചെയ്യുന്നു കൂടുതൽ ജലം വന്ന് കളക്ട് ചെയ്തു അതേസമയം ക്ലേയ്സ് സോയിലാണെങ്കിലോ വളരെ കുറച്ച് വെള്ളം മാത്രമേ ആ ബീക്കറിൽ കളക്ട് ചെയ്തിട്ടുള്ളൂ രണ്ടാമത്തേല് ഇതിന് രണ്ടേരും ഇടയ്ക്കായിരുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് സാൻഡി ഓയിലിൽ ദർ ഇസ് നോ കപ്പാസിറ്റി ടു ഹോൾഡ് വാട്ടർ വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് ആക്കില്ല മണ്ണ് സാന്റി സോയിലില്ല ക്ലേയ്സ് ഓയിലിനാണെങ്കിലോ അതായത് പാഡി പാഡിഫീൽഡ് സോയിലാണ് ക്ലേ ഉണ്ട് അതിനാണെങ്കിലോ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ സോയിൽ 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 ആണെന്ന് ഇതിൽ നിന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാം വി വി ദി സെയിം ഇൻ ഇൻ അനദർ വേ നോക്കാം എ എ എ എ എ എ ബീക്കർ ബീക്കർ ഫിൽറ്റർ ഫിൽറ്റർ പേപ്പർ പേപ്പർ ആൻഡ് 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 ഡ്രോപ്പർ ടേക്ക് പ്ലേസ് പ്ലേസ് ഇറ്റ് 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 ഓൺ ഫോൾഡ് ഫിൽ വിത്ത് ഗ്രാംസ് ഓഫ് പോർ ദിസ് വാട്ടർ ഓൾ ഓവർ സോയിൽ using a dropper keep pouring till the water begins to drip from the funnel samples and record all the results we will notice that the water retention capacity of all soils differ from each other find out which soil has the maximum water retention capacity sandy soil the grains are big and these grains allow water and air to pass through it so sandy uh, soil cannot hold any water on it ഇൻ ക്ലേയ്സ് സോയിൽ ദ പാർട്ടിക്കിൾസ് ആർ വെരി ഫൈൻ വളരെ ചെറിയ തരികളാണ് സോ ദേ സ്റ്റിക്ക് ടുഗദർ ആൻഡ് ദേ ക്യാൻ ഹോൾഡ് മോർ വാട്ടർ ദീസ് ക്ലെയ്സ് സോയിൽ ക്യാൻ ഹോൾഡ് മോർ വാട്ടർ അപ്പം ഈ റൈസ് പോലുള്ള പ്ലാന്റ്സ് ദേ നീഡ് മോർ വാട്ടർ റൈസ് ക്യാൻ ഗ്രോ ഇൻ ക്ലെയ്സ് സോയിൽ വെരി വെൽ അതാണ് നമ്മൾ പാഡിഫൈലിൽ നിന്ന് കിട്ടുന്നത് അങ്ങനത്തെ സോയിലായിരിക്കും അതായത് ഇനി സാധാരണ ചെടികളൊക്കെ നിൽക്കുന്ന പ്ലേസിൽ നടക്കുന്ന മണ്ണ് ദാറ്റ് ഈസ് ലോമി ഇതിൽ ക്ലേ ഉണ്ടാവും സാൻ ഉണ്ടാവും പിന്നെ ചെടികളുടെ ഇലകളൊക്കെ അഴുകി ചേർന്ന് ഉണ്ടാകും ഇത് കുറച്ച് വെള്ളത്തിനെ പിടിച്ചെടുത്താനുള്ള കഴിവുണ്ട്